Aleyküm. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഭിന്നശേഷി കുട്ടികളുടെ സ്കൂളിലെ ആവശ്യങ്ങളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തായിരിക്കും വീണ്ടും പറയുന്നത്, ഞങ്ങൾ ഇനി എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്, ഞങ്ങളുടെ മക്കൾക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തായിരിക്കും പറയാൻ പോകുന്നത്. നിങ്ങൾക്കൊരാകാംക്ഷ ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ ഓരോരോ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ പോയിൻ്റ് വെച്ചാൽ നമ്മളുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോവാൻ വാഹനം ഏർപ്പാടാക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് വണ്ടിയായിരിക്കും ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പറയാം, ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. സ്കൂട്ടി ഭിന്നശേഷി കുട്ടികൾ യൂസ് ചെയ്യുന്നൊരു സ്കൂട്ടി ഉണ്ട്. അപ്പം അങ്ങനെയാകുമ്പം ഞങ്ങളുടെ മക്കൾ ഒറ്റയ്ക്ക് പോവോ? നമുക്കത് അതിന് ഒരു അവർ ഭിന്നശേഷി കുട്ടികളെ പിന്നെ ഈ ഇത് പഠിപ്പിക്കാനൊരു ഡ്രൈവിംഗ് സ്കൂളും കൂടെ, ഇങ്ങനെയുള്ള കുട്ടികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊരു സ്കൂളും കൂടെ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയും. അവരെ സന്തോഷമാണ് നമ്മളുടെ അവരുടെ മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരിയാണ് നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം. വേറൊന്നും ജീവിതത്തിൽ വേണ്ട, അവരുടെ മുഖത്ത് വിരിയുന്ന ആ ഒരു സന്തോഷം നമുക്ക് കാണുമ്പോൾ നമ്മളുടെ മനസ്സ് നിറയും അല്ലേ. എൻ്റെ ചില മക്കളുണ്ട് ഒന്നും ചിരിക്ക പോലും ചെയ്യാത്തത്. അവർ ചിരിച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ലേ. അതേപോലെ അവർ വിദ്യാലയത്തിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ സ്വന്തം ആവശ്യങ്ങൾ അവർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വേറെ, അവർ സ്വയം ചെയ്യുന്നത് വേറെ. അപ്പോൾ അങ്ങനെ അവർ വിദ്യാലയത്തിലേക്ക് ആ വാഹനത്തിൽ പോകുമ്പം അവർ സ്വയം പ്രാപ്തരാകുകയാണ് എല്ലാത്തിനും. അപ്പം നമുക്കൊരു ഹാപ്പിനെസ് വരും. ആ ഹാപ്പിനെസ് കണ്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മളുടെ മക്കളും സന്തോഷിക്കും. അതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം, നമ്മളുടെ മക്കൾ നമ്മളെ ആശ്രയിക്കാതെ നമ്മളുടെ സഹായമില്ലാതെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് സന്തോഷം. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു വിഷയം എന്ന് വെച്ചാൽ വിദ്യാലയത്തിൻ്റെ ഒരു വിഷയമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. സ്പെഷ്യൽ അധ്യാപിക അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ജീവിതത്തിൽ അവരുടെ സന്തോഷമാണ് നമ്മളുടെ സന്തോഷമാണ്. നമ്മൾ ഓരോന്ന് അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ വിരിയുന്ന ആ ചിരിയാണ് അവരുടെ മുഖത്ത് വിരിയും ആ ഒരു ചിരി. ആ ചിരി കാണുമ്പോൾ നമ്മളുടെ മനസ്സ് നിറയും. അതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം പല കാര്യങ്ങളും. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എന്താ പറയുക, പിന്നെ എനിക്ക് പറയാനുള്ളത് ഭിന്നശേഷി കുട്ടികളുടെ വാഹനത്തിൻ്റെത് പറയുമ്പോൾ ലൈസൻസിൻ്റെത് ചിന്തിക്കും നിങ്ങൾ. അപ്പം അത് നമുക്ക് കിട്ടാനുള്ള വഴി നമുക്ക് കണ്ടെത്താം. അതിൻ്റെ മറ്റൊരു ക്ലാസ്സുമായി അത് ആ ഒരു വിഷയത്തിൻ്റെ ഒരു ക്ലാസ്സുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ അസ്സലാമു അലൈക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.